നിങ്ങൾക്കൊരു ഉപദേശം തരാം ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്തു നിൽക്കാൻ പോകരുത് സാ ഇന്നലെ ലക്നൌവിനെതിരായ വിജയത്തിന് ശേഷം സഞ്ജുവിൻ്റെ ആഘോഷ പ്രകടനം കണ്ടവർ ഒന്ന് ചിന്തിച്ചു കാണും പൊതുവെ ശാന്തശീലനായ സഞ്ജു എന്തുകൊണ്ട് വികാരപ്രകടനം നടത്തി അതിൻ്റെ കാരണം ഇതാണ് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം അത്ര നിർണായകമായ ഒന്നായിരുന്നില്ല എന്നാൽ മെയ് ഒന്നിന് ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ സഞ്ജുവിന് ഈ മത്സരം സെലക്ടർമാരോട് ചിലത് പറയാനുള്ളതായിരുന്നു അതിന്റെ കാലം ഇന്നലെ സഞ്ജുവിനൊപ്പം നിന്നു രണ്ട് സ്റ്റാർ പ്ലെയേഴ്സ് അതിവേഗം മടങ്ങി സമ്മർദ്ദ ഘട്ടത്തിലാണ് സഞ്ജു ക്രീസിലെത്തിയത് മറുവശത്ത് സീസണിൽ ഫോമിലാകാത്ത ജുറലും പതിഞ്ഞ താളത്തിലാണ് സഞ്ജു തുടങ്ങിയത് ആദ്യ പതിനൊന്ന് ബോളിൽ പന്ത്രണ്ട് റൺസ് മാത്രം എന്നാൽ മറുവശത്തെ ജുറൽ മികച്ച കണക്ഷൻ ലഭിച്ചതോടെ സഞ്ജു പതിയെ ഗിയർ മാറ്റി അടുത്ത ഇരുപത്തിരണ്ട് പന്തിൽ വന്നത് അറുപത് റൺസ് മുന്നൂറിനടുത്ത് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ഈ പ്രഹരം മുപ്പത്തിമൂന്ന് പന്തിൽ പതിനൊന്നും ബൗണ്ടറി ഏഴ് ഫോറും നാല് സിക്സും ഇന്നലെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കണ്ടവർക്ക് കൃത്യമായി മനസ്സിലാകും താരം ഫുട്ബോൾക്കിൽ കാര്യമായ മാറ്റം വരുത്തിയിരുന്നു ഒടുവിൽ യശ് ടാക്കൂറിനെ സിക്സിന് തൂക്കി വിജയാഘോഷം ഓറഞ്ച് ക്യാപ് നേട്ടത്തിൽ സഞ്ജു തന്നെയാണ് കീപ്പർമാരിൽ ഒന്നാമത് മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് രാഹുലും പന്തും തൊട്ടുപിറകെയുണ്ട് സഞ്ജുവിന് മുന്നിൽ കോഹ്ലി മാത്രം ഇന്ത്യൻ താരങ്ങളിൽ മികച്ച സ്ട്രൈക്ക് റേറ്റ് സഞ്ജുവിന് തന്നെയാണ് നൂറ്റി അറുപത് കോഹ്ലിക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ച് അനായാസമായ സിക്സ് ഹിറ്റിംഗ് തന്നെയായിരുന്നു സഞ്ജുവിനെ മറ്റ് ബാറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ബാക്ക്ഫുട്ടിലടിക്കുന്ന ആ സിക്സ് കാണാൻ തന്നെ നല്ല രസമാണ് സഞ്ജു താൻ ചെയ്യേണ്ട കാര്യം ചെയ്തു കഴിഞ്ഞു ഇനി തീരുമാനം സെലക്ടേഴ്സിൻ്റെ കയ്യിലാണ് ലോകകപ്പ് കളിക്കാൻ സഞ്ജു റെഡി കളിപ്പിക്കാൻ നിങ്ങളോ